മോർണിംഗ്. നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഇംഗ്ലീഷില്. അല്ല, ഇംഗ്ലീഷിൽ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ പഠിക്കായിരുന്നു, പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത്, എം കെ ജി ലിറ്റിൽ വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 14 എടുക്കാം. പേജ് നമ്പർ 14, 1-4 നോക്കിയൊരു സ്റ്റോറി കാണാനുണ്ടോ നിങ്ങൾക്ക്? സ്റ്റോറി കാണാനേ, പിക്ചറിൽ കാണാണ്ട് അല്ലേ. നമ്മൾ ചിലവരൊക്കെ കേട്ട് കാണും, ആമയും മൊയിലും പന്തയും വെച്ച കഥയൊക്കെ കേട്ട് കാണും ഇല്ലേ. ആ അതാണ് നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദി ഹേർ ആൻഡ് ദി ടോർട്ടോയ്സ്? എന്താണ് അതിന്റെ ഹെഡിങ്? മുയലും, മുയൽ എന്ന് പറയുന്ന മറ്റൊരു വേർഡാണ് കേട്ടോ. ദ ഹേർ, ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ആമ, ആമയുടെയും മുയലിന്റെയും കഥയാണ്. അപ്പൊ അവര് പന്തയം വെച്ചു, പന്തയം മത്സരം, ഓട്ട മത്സരം വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പൊ മുയല് ആദ്യം ആമനെ കളിയാക്കി. ആമ ഭയങ്കര പതുക്കെ പതുക്കല്ലേ പോവാ, മുയല് വേഗം വേഗം ഓടി ഓടി പോവൂല്ലേ. അപ്പൊ എങ്ങനെ പോയാലും മുയല ജയിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് മുയലിന് ഉറക്കം വന്നു. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുന്ന നേരം ആമ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ പിന്നെയും പിന്നെയും നടന്ന് നടന്ന് ലാസ്റ്റ് ആമ ജയിക്കും അല്ലേ. എല്ലാരും കേട്ട് കാണും, നമുക്കത് വായിക്കാം. ടീച്ചർ വായിച്ചു തരാം, എന്നിട്ട് അർത്ഥം പറഞ്ഞു തരാം. നിങ്ങളോട് ശ്രദ്ധിക്കുക. പിക്ചറിൽ എന്താ കാണണേ? അവിടെ കണ്ടോ, ഇവിടെയൊക്കെ വര വരച്ചിരിക്കണുണ്ടോ? അവിടെ നിന്നാണ് അവർ ഓട്ട മത്സരം തുടങ്ങണേ. വായിക്കാം. എ ഹയർ ആൻഡ് എ ടോർട്ടോയ്സ് ഹാഡ് എ റേസ്. ആ മുയലും ആമയും ഓട്ട മത്സരത്തിന് തയ്യാറായി. സെക്കൻഡ് പിക്ചറിൽ നോക്കിയേ, ഓടി തുടങ്ങുന്നത് അല്ലേ. പിക്ചറിൽ കാണണേ, ദി ഹയർ റൺ ഫാസ്റ്റ്, ദി ടോർട്ടോയ്സ് വാസ് വെരി സ്ലോ. ആ മത്സരം തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ മുയല് നല്ല സ്പീഡിൽ ഓടാൻ തുടങ്ങി. ആമയ്ക്ക് അങ്ങനെ പറ്റുമോ? ആമ അങ്ങനെ പതുക്കെ പതുക്കെ നടക്കുകയാണ് ചെയ്തത്. തേർഡ് പിക്ചറിൽ കണ്ടുവോ, ഇടയ്ക്ക് വെച്ചിട്ട് മുയല് മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങണു. അപ്പൊ ആമ എന്ത് ചെയ്തു, റെസ്റ്റ് ഒന്നും എടുക്കാൻ പോവില്ല അല്ലേ. ആമ പതുക്കെ നടക്കുകയാണ് ചെയ്തത്. നോക്കിയേ, ഓൺ ദി വേ ദി ഹാഡ് സ്ലെപ്റ്റ്. ആ ഓൺ ദി വേ പോയിക്കൊണ്ടിരിക്കണതിന്റെ ഇടയില് എന്ത് ചെയ്തു, മുയല് ഉറങ്ങി. ദി ടോർട്ടോയ്സ് മൂവ്ഡ് ഓൺ ആൻഡ് ഓൺ. എന്താണ്, ടോർട്ടോയ്സ് നിന്നോ ഇല്ല, മൂവ്ഡ് ഓൺ ആൻഡ് ഓൺ. പതുക്കെ 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 നടന്നു. ലാസ്റ്റ് പിക്ചർ കണ്ടോ നിങ്ങള്, നോക്കിയേ. ആ ഫിനിഷിംഗ് പോയിന്റില് ആമ കടക്കണു അല്ലേ. ദി ഹെയർ വോക്ക് അപ്പ്, ഹി സോ ദി ടോർട്ടോയ്സ് അറ്റ് ദി വിന്നിംഗ് പോയിന്റ്, ഹി ഫെൽറ്റ് അഷെയ്മഡ്. ആ എന്താണ് ഉണ്ടായേ, മൊയില് ജയിക്കും എന്ന് ഉറപ്പായിരുന്നു അല്ലെ മൊയിലിന്. പക്ഷെ ഓടി ജയിച്ചതാരാണ്, ആമ അല്ലേ. അപ്പൊ എന്താണ്, അപ്പോ നമ്മുടെ മൊയിലിന് ആകെ നാണം വന്നു. ആമയെക്കാളും നന്നായി ഓടുന്ന ആകെ ആരായിരുന്നു, മൊയലായിരുന്നു. പക്ഷെ എന്ത് തോറ്റുപോയി അല്ലെ. അപ്പൊ ആകെ നാണം വന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ നോക്കി അതിന്റെ മോറൽ തന്നിരിക്കുകയാണ്. എന്താണ്, പതുക്കെയും സ്ഥിരവുമായിട്ട് ഓടുന്നവരായിരിക്കും ജയിക്കുക എന്നാണ് ഇതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. എന്താണ്, നമ്മള് മടി പിടിച്ചിട്ട് നമ്മൾ ജയിക്കും ജയിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എന്താണ് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വയ്യാന്ന് തോന്നി മടി പിടിച്ചിട്ട് ഇരിക്കാനോ പാടില്ല. നമ്മൾ അതിനു വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മുടെ ഈ പുതിയ കഥയില് നമുക്ക് പറഞ്ഞു തരുന്നത്. ടീച്ചർ എടുത്ത സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിനകത്ത് നോക്കി നന്നായി അത് വായിക്കുക. ഓക്കെ, താങ്ക് യു.